ഉള്ളതിന് ഇരട്ടി കിട്ടുകയാണെങ്കിൽ അങ്ങനെയല്ലേ പലിശക്ക് മനുഷ്യന്മാർ കൊടുക്കണത് പലിശ കൊടുക്കുന്നത് അങ്ങനെയല്ലേ കൊടുത്ത നാളെ കുറച്ച് ഏറെ കിട്ടുമല്ലോ നമ്മൾ ചെയ്ത അമലിന് അള്ളാഹു പ്രതിഫലം ഏറെ തരണമെന്നുണ്ടെങ്കിൽ ഇത് പലിശ അല്ല ഇത് ദുന്യാവല്ല ആഹ്റമാണ് അങ്ങനെ ആഗ്രഹമുണ്ടോ പിടിക്കും അല്ലേ പറയുന്നത് ആദം അലഹിസ്സലാമിൻ്റെ മക്കൾ ചെയ്യുന്ന മീങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും അള്ളാഹു പ്രതിഫലം ഇരട്ടി കൊടുക്കുന്നുണ്ട് അല്ല ഒരു നന്മ പത്തായിട്ടാണ് അള്ളാഹു രേഖപ്പെടുത്തുക ഒന്ന് പത്താണ് അത് പത്ത് ഫിക്സ്ഡ് അല്ല അത് ചിലർക്ക് ഇരുപതാണ് ചിലർക്ക് മുപ്പതാണ് ചിലർക്ക് അൻപതായിട്ട് എഴുതും ചിലർക്ക് നൂറാണ് ചിലർക്കത് എഴുന്നൂറാണ് ഈ എഴുന്നൂറ് എഴുപതിനായിരം എന്നൊക്കെ പറയുന്നത് എന്ന അർത്ഥത്തിൽ അറബിയിൽ പറയാറുണ്ട് എഴുപതിനായിരം പഴയ ഉമ്മാരൊക്കെ പറയായിരം എന്നൊക്കെ പറയില്ലേ ആ എഴുപതിനായിരം എന്ന് പറയുന്നത് അറബിയിൽ അന്നത്തെ കാലത്ത് ഇൻഫിനിറ്റിക്ക് പറയുന്നൊരു വാക്കാണത് കയ്യും കണക്കും അത്ര പ്രതിഫലം കൊടുക്കുന്നു പത്ത് മിനിമം കിട്ടും ബാക്കി അവനവൻ്റെ നീയത്തിനാഹു കൂട്ടി കൊടുക്കും അത് വേണോ കാൽ അല്ലാഹു അള്ളാഹു പറയുന്നു എനിക്കുള്ളതാണ് ഞാനാണ് കൊടുക്കുന്നത് അവന്റെ വൈകാരികമായ വൈകാരികമായ ചിന്ത അവന്റെ ഭക്ഷണം ഇതൊരു നോമ്പുകാരനായ മനുഷ്യന് വരാം അത്തരം ചിന്തകൾ വരാം റമൽ പകലിൽ ശാരീരികമായ നൈസർഗികമായി മനുഷ്യന്റെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടണമെന്ന് തോന്നാം അള്ളാഹുവിന് വേണ്ടി പറ്റില്ല പറ്റില്ല അള്ളാഹുവിന് വേണ്ടി നോ എന്ന് പറയുകയാണ് അവൻ്റെ അവന് വിശക്കുന്നുണ്ട് അവന് വിശക്കുന്നുണ്ട് ആരും അറിയാതെ പോയിട്ട് എൻ്റെ തിന്ന് ആരും അറിയാൻ പോകുന്നില്ല ആരൊക്കെ തുടച്ചു ആ എന്തൊരു ക്ഷീണ എന്ന് പറഞ്ഞ കടന്ന് ആരെയാണ് ആർക്കും അറിയാൻ പറ്റില്ല പക്ഷെ എനിക്ക് വേണ്ടിയല്ലേ നോമ്പെടുക്കുന്ന നോമ്പെടുക്കുന്നത് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സംഗതി അല്ലേ നോമ്പ് അതുണ്ടോ അല്ലേന്ന് ആർക്കറിയാൻ പറ്റുക ആർക്കും അറിയില്ല അതുകൊണ്ടാണ് അള്ളാഹുച്ചാൽ അത് ഏറ്റെടുത്തത് റമൻലാലിൻ്റെ ഇപ്പോൾ നോമ്പെടുത്തെന്ന് പറയാ പറയേണ്ട ആവശ്യമില്ല സുന്നത്ത് നോമ്പ് എടുക്കുമ്പോൾ പ്രത്യേകിച്ചും അത് പറയരുത് എന്നാണ് അത് പറയരുത് എന്നാണ് അത് പറയാതെ പിടിച്ചിരിക്കാൻ കഴിയണം അത് വലിയ പണിയാണ് എങ്ങനെയെങ്കിലും പറയും പറഞ്ഞു പോകുമത് അങ്ങനെ ആവരുത് അത് രഹസ്യമല്ലേ അതിന് ഞാൻ കൂലി തരും അള്ളാഹുത്താല പറയാം ആ പരസ്യമായാലോ അത് കിട്ടൂല പരസ്യം റമന്നാം പരസ്യമായ നോമ്പാണ് മ്മ്മിനീകളൊക്കെ നോമ്പുകാരാണെന്ന് എല്ലാവർക്കും അറിയാം ജക്കാത്ത് പരസ്യമാണ് സ്വതക്ക രഹസ്യമാണ് ഫറനിസ്കാരം പരസ്യമായിട്ട് ജമായത്തിൽ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുന്നു സുന്ന നിസ്കാരം ആരും അറിയാതെ ഒറ്റക്ക് ആസ്കരിക്കുക അതിനാ കൂലി വീട്ടുന്ന ആസ്കരിക്കുക അതിന് കൂലിയാണ് സുന്നത്ത് നോമ്പുകൾ രഹസ്യമാക്കണം എന്നാണ് അജലി എനിക്ക് വേണ്ടിയല്ലേ അവൻ്റെ ശാരീരികമായ വൈകാരികമായ ആഗ്രഹങ്ങൾ അവൻ്റെ ഭക്ഷണത്തോടുള്ള അവൻ്റെ ആഗ്രഹം ഇതൊക്കെ പിടിച്ചു നിർത്തുന്നത് എനിക്ക് വേണ്ടിയല്ലേ അതുകൊണ്ട് ഞാനതിന് പ്രത്യേകമായ പ്രതിഫലം കൊടുക്കാൻ പോവുകയാണ് എന്നല്ലാഹു നോമ്പിനെക്കുറിച്ച് പറഞ്ഞു എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലഹി വസല്ലം അപ്പം അതിലും നോമ്പ് എടുക്കണം